അവിടെ നൽകിക്കൊടുത്ത പ്രാപ്തിക്ക് അനുസൃതമായി തൻ്റെ ദാസന്റെ ജീവിത സാക്ഷ്യത്തെയും ഓർക്കുവാനും കർത്താവ് ഞങ്ങളുടെ സന്നദ്ധയിലേക്ക് വാങ്ങിപ്പോയ ശേഷം ആ ഭവനത്തെ ദൈവം നമ്പുരാൻ നടത്തിയ വിധങ്ങളെ ഓർത്ത് നന്ദി പറയുവാനും ദൈവമേ ഞങ്ങൾക്ക് ഒന്നിച്ച് ആ പ്രിയദാസനിലൂടെ ഇടവഴിക്കും സമൂഹത്തിനും സഭയ്ക്കും ഞങ്ങളുടെ വ്യക്തിപരമായ ജീവിതാനുഭവങ്ങളിലും നൽകിത്തന്ന കൂട്ടായ്മയുടെ ബലത്തെ ഞങ്ങൾക്ക് ഓർക്കുവാൻ അവിടെ നൽകിത്തന്ന അവസരത്തിനായി സ്തോത്രം. നിന്നാൽ ബലം പ്രാപിച്ചുകൊണ്ട് കർത്താവെ കൃപയുടെ സാക്ഷികളായി ജീവിപ്പാൻ ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ചെറിയ ജീവിതത്തിലൂടെ ആവത് അങ്ങേക്ക് വേണ്ടി ജീവിപ്പാൻ തക്കവണ്ണം സഹായിക്കേണ്ടെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദൈവകൃപയുടെ സാക്ഷ്യം തുടരുവാൻ തക്കവണ്ണം തലമുറകളെ അവിടുന്ന് പ്രാപ്തമാക്കണമേ. ദൈവത്തിന്റെ മാറ്റമില്ലാത്ത സാന്നിധ്യവും കരുണയും എല്ലാവരും അനുഭവിപ്പാൻ തക്കവണ്ണം സഹായിക്കേണ്ടെന്ന് പ്രാർത്ഥിക്കുന്നു. ചോദിച്ചിലധികമായ നന്മകൾ അനുഭവിപ്പാൻ ഇടയാക്കണമേ. ദൈവനാം മഹത്വപ്പെടുവാൻ ഇടയാക്കണമേ. കർത്താവിന് ഇഷ്ടമാമണ്ണം ജീവിപ്പാൻ ഞങ്ങളെ ശക്തീകരിക്കണമേ. ഈ ശുശ്രൂഷയിലുടനീളം അവിടുത്തെ കൃപ വ്യാപരിക്കുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ തന്നെ ദൈവസന്നിധിയിലേക്ക് വിനയപ്പെടുത്തുന്നു. തമ്പുരാനെ നീതിമാന്മാരായി ജീവിക്കുവാനും അങ്ങയോട് ചേർന്ന് ജീവിക്കുന്ന ഭാഗ്യകരമായ അനുഭവങ്ങൾക്ക് ഞങ്ങളെല്ലാവരെയും യോഗ്യതയുള്ളവരാക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു മിശിഹായുടെ നാമത്തിൽ അടിയങ്ങൾ അപേക്ഷിക്കുന്നു. കൃപയുണ്ടായി കേൾക്കണമേ. ആമേൻ. കർത്താവിലെ ഏറ്റവും സ്നേഹവും ബഹുമാനവുമുള്ള പ്രിയപ്പെട്ട ഡോക്ടർ എം ജെ ജോസഫ് അച്ഛൻ, ഇടവകയുടെ മുൻ വികാരി, പ്രിയപ്പെട്ട ജോൺ ജോർജ് അച്ഛൻ, ഇടവകയിലെ സീനിയർ മെമ്പേഴ്സ്, പ്രിയപ്പെട്ട ജോസഫ് ജോർജിന്റെ കുടുംബവുമായി ബന്ധപ്പെട്ട പ്രിയപ്പെട്ടവർ, വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഈ മെമ്മോറിയൽ സർവീസിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. എപ്രകാരം ഈ ലോകത്തിൽ ജീവിക്കുവാനായി നമുക്ക് സാധിക്കുക, എങ്ങനെയൊക്കെ നമുക്ക് സജീവമായി നിലനിൽക്കുവാൻ സാധിക്കുക എന്നുള്ളത് തൻ്റെ ജീവിതത്തിലൂടെ വ്യക്തമായി അനുഭവി വ്യക്തമായി തൻ്റെ ജീവിതത്തിലൂടെ ശാന്തമായി നിർവഹിച്ച ആളുമാണ് പ്രിയപ്പെട്ട അങ്കിൾ എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾ എല്ലാവരും സമ്മതിക്കുന്ന കാര്യവും. ആ വലിയ ജീവിതത്തിന്റെ ധന്യതയെ നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ നന്ദിയോടെ ഓർക്കുന്ന ഒരു സമയം കൂടിയാണ്. പ്രിയപ്പെട്ട വിനോദും പ്രിയ മാതാവും ഡോക്ടർ നീനയും ജോഹാനും ഒരു കുടുംബമായി ഞങ്ങളുടെ സഹോദര ഭവനങ്ങൾ പ്രിയപ്പെട്ടവർ എല്ലാവരും ഓർത്ത് ഈ പ്രിയപ്പെട്ടവനെ ഓർത്ത് ദൈവസന്നിധിയിൽ നന്ദി പറയുന്ന ഒരു അനുഭവം കൂടിയാണല്ലോ. ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. ആ ജീവിതത്തിലൂടെ നമുക്കൊക്കെ ലഭിച്ചതായ ചെറിയ ചെറിയ ബന്ധങ്ങളിലൂടെയൊക്കെ ലഭിച്ചതായ പരിചയങ്ങൾ, ആ സംസാരത്തിലൂടെ ആ ഇടപാടുകളിലൂടെയൊക്കെ നാം മനസ്സിലാക്കിയതായ ജീവിത മൂല്യങ്ങൾ, അത് ഉയർത്തിക്കാണുവാനും അവയെ കൂടുതലായി മനസ്സിലാക്കുവാനും വിനയത്തോടെ നമ്മെ തന്നെ ദൈവം മുമ്പാകെ പരിശോധിക്കുവാനും നമ്മെ എല്ലാവരെയും ഈ മെമ്മോറിയൽ സർവീസിലൂടെ സഹായിക്കണം എന്നുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശം. ദൈവത്തിന് സ്തുതി. ബഹുമാനപ്പെട്ട ഡോക്ടർ എം ജെ ജോസഫ് അച്ഛൻ നമ്മുടെ സഭയിലെ ഏറ്റവും പ്രഗത്ഭനായ സീനിയർ വൈദികനാണ്. അച്ഛൻ ഇപ്പോഴും താമസിക്കുന്ന കോട്ടയത്ത് ദേവലോകത്താണ്. അച്ഛൻ്റെ പ്രവർത്തനങ്ങൾ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കാരണം ബാംഗ്ലൂർ ECCയുടെ ഡയറക്ടറായിട്ട് പ്രിയപ്പെട്ട അച്ഛൻ ദീർഘവർഷങ്ങളിൽ പ്രവർത്തിക്കുകയും ആ സ്ഥാപനത്തെ ഏറ്റവും ഉന്നതമായ നിലയിൽ ഉയർത്തിക്കൊണ്ടുവരുവാൻ തക്കവണ്ണം പ്രിയപ്പെട്ട അച്ഛനിടയായി എന്നുള്ളതാണ്. പ്രിയപ്പെട്ട തോമസ് അച്ഛൻ്റെ ദർശനങ്ങളെയൊക്കെ തന്നെ ഉയർത്തി കണ്ടു കാണിച്ച് ആ സ്ഥാപനത്തെ ഉന്നതമായ നിലയിലേക്ക് നയിക്കുവാൻ പ്രിയപ്പെട്ട അച്ഛനിടയായി. സഭയിലെ ഒരു അനുഗ്രഹിക്കപ്പെട്ടതായ വേദ പണ്ഡിതനാണ്, ന്യൂ ടെസ്റ്റമെന്റ് സ്കോളറാണ്, മാർത്തോമ വൈദിക സെമിനാരിയുടെ പ്രിൻസിപ്പളായി ശുശ്രൂഷ ചെയ്ത ആളാണ്, അനേകം ആളുകളെ ഈ ശുശ്രൂഷയിലേക്ക് കരം പിടിച്ച് ഉയർത്തിയിട്ടുള്ള ആളാണ്. അച്ഛൻ്റെ മകൻ വെല്ലൂർ ലുധിയാനയിൽ ഒരു അനുഗ്രഹിക്കപ്പെട്ട ഡോക്ടറായിട്ട് ശുശ്രൂഷ ചെയ്യുന്ന ആളാണ്. കൊച്ചമ്മ ഡോക്ടറാണ്, കോട്ടയത്ത് പ്രവർത്തിച്ചിരുന്നു. കൊച്ചമ്മയുടെ പ്രിയപ്പെട്ട അച്ഛൻ്റെ മകൾ അവരുടെ കുടുംബമായിട്ട് ശുശ്രൂഷയിലാണ് പ്രിയപ്പെട്ട ഡോക്ടർ ജോ ജോസഫ് അച്ഛൻ. അങ്ങനെ കുടുംബമായി ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് ഏറ്റവും ശാന്തമായി ദൈവത്തോട് ചേർന്ന് ജീവിക്കുന്ന ഒരു അനുഗ്രഹീതമായ ജീവിതമാണ് പ്രിയപ്പെട്ട എം ജെ ജോസഫ് അച്ഛൻ. അച്ഛൻ പ്രിയപ്പെട്ട ജോസഫ് ജോൺ അങ്കിളിന്റെ അടുത്ത സ്നേഹിതനാണ് എന്നാണ് ഞാൻ പ്രിയപ്പെട്ട വിനോദിലൂടെ മനസ്സിലാക്കുവാനായിട്ടിടയായത്.
പ്രിയപ്പെട്ട അച്ഛനെന്നെ വിളിക്കുകയുണ്ടായി. എന്നാൽ അച്ഛനെ പിന്നീട് കോണ്ടാക്ട് ചെയ്യാനായിട്ട് സാധിച്ചില്ല. പലപ്പോഴും വിളിച്ചപ്പോഴും കിട്ടിയിട്ടില്ല. എന്നാൽ പ്രിയപ്പെട്ട അച്ഛൻ്റെ സാന്നിധ്യം ഇന്നത്തെ ശുശ്രൂഷയിൽ ഉണ്ട് എന്നുള്ളത് ഏറ്റവും സന്തോഷമാണ്. പ്രിയപ്പെട്ട അച്ഛനെ, നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ സന്തോഷത്തോടുകൂടെ നമ്മുടെ ഈ കൂടിവരവിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട ജോൺ ജോർജ് അച്ഛൻ നമ്മുടെ ഇടവകയിലെ മുൻ വികാരി അച്ഛനാണ്. ഇടവകയിലെ ഏവരെയും ഏറ്റവും സ്നേഹിക്കുകയും ഇടവകയുടെ ശുശ്രൂഷ ഏറ്റവും ഭംഗിയായി അനുഗ്രഹീതമായി ഇടവകയെ നയിച്ച ആ പ്രിയപ്പെട്ട അച്ഛൻ ഇപ്പോഴെ ചെന്നൈ ശുശ്രൂഷ ചെയ്യുന്നു. ദൈവം അനുവദിച്ചാൽ മെയ് മാസം മുതൽ ഹൈദരാബാദിൽ സെക്കന്ദരാബാദ് നീരെടുമയുടെ ഇടവകയിലേക്ക് ശുശ്രൂഷയ്ക്കായിട്ട് അച്ഛനും ഒരുക്കപ്പെടുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട അച്ഛൻ്റെ സാന്നിധ്യം നമ്മുടെ ഇടവകയുടെ എല്ലാ ശുശ്രൂഷകളിലും നമ്മളുടെ എല്ലാ ജീവിത അനുഭവങ്ങളിലും അച്ഛൻ്റെ സാന്നിധ്യമുണ്ടല്ലോ. അച്ഛനും കൊച്ചമ്മയും ആ പ്രിയപ്പെട്ട കുടുംബവും ദൈവത്തെ ഏറ്റവും നമ്മെ കൂടുതൽ ദൈവത്തിങ്കിലേക്ക് നയിച്ച പ്രിയപ്പെട്ടവരാണ്. ഇന്നും ആ ഒരു സ്നേഹമെന്ന് സൂക്ഷിക്കുന്ന ആളുകൾ നമ്മുടെ പ്രിയപ്പെട്ട അച്ഛൻ്റെ സാന്നിധ്യവും വിലമതിക്കുന്നു. ദൈവമുമ്പാകെ പ്രിയപ്പെട്ട അച്ഛനെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ കൂടിവരവിലേക്ക് പ്രിയപ്പെട്ട അച്ഛനെയും സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ സ്നേഹിതരായി പ്രിയപ്പെട്ടവരുണ്ട്. ഇടവകയെ പ്രതിനിധീകരിച്ച് സംസാരിക്കുന്നതായ പ്രിയപ്പെട്ട എ വി എമ്മങ്ങൾ സംസാരിക്കുന്നുണ്ട്. ബാബു കോശി സാറ് സംസാരിക്കുന്നുണ്ട്. മറ്റ് പ്രിയപ്പെട്ടവർ ആ ഭവനവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. എല്ലാ സ്നേഹിതരെയും ഭവനത്തിന്റെ പേരിൽ, ഇടവകയുടെ പേരിൽ, വ്യക്തിപരമായ പേരിൽ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മളീ സംബന്ധിക്കുന്ന നമുക്ക് എല്ലാവർക്കും അങ്കിളിനെ അടുത്തറിയാവുന്ന ആളുകളാണ്. ആ കണ്ടിട്ടുണ്ട്, അടുത്തിട്ട് ഇരുന്നിട്ടുണ്ട്, അടുത്ത് സംസാരിച്ചിട്ടുണ്ട്, ഇടപെട്ടിട്ടുണ്ട്. ആ ഒരു ജീവിതത്തിലൂടെ ദൈവത്തെ നമ്മൾ മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുണ്ട്. ഏറ്റവും ശാന്തമായി ജീവിച്ചയാളാണ്, ലളിതമായി ജീവിച്ചയാളാണ്, തനിക്കുള്ളതിനെ മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കുവാനായിട്ട് ഇടയായ ആളാണ്. ഏതൊരു കാര്യത്തിനും അതുകൊണ്ട് അദ്ദേഹം തൻ്റെ ജീവിതത്തിലൂടെ എന്ത് നൽകി എന്നുള്ളതിനേക്കാൾ ഉപരിയായി എപ്രകാരം നൽകി എന്നുള്ളത് വളരെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. എപ്രകാരമാണ് ഓരോ കാര്യങ്ങളിൽ പങ്കെടുത്തത് എന്നുള്ളതാണ്. അതിൻ്റെതായുള്ള സമർപ്പണം ഇടവകയുടെ ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ ആയിക്കൊള്ളട്ടെ, ഏതൊരു കാര്യമായിക്കൊള്ളട്ടെ, ഇടവകയുടെ എല്ലാ കാര്യങ്ങളും സജീവമായിട്ട് നിന്നയാളാണ്. അതുകൊണ്ട് നമുക്കറിയാം, കഴിഞ്ഞ വർഷം ഈ കോവിഡ് ആരംഭിച്ച സമയത്താണ് പ്രിയപ്പെട്ട അങ്കിൾ ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടത്. അതുകൊണ്ട് എല്ലാവർക്കും ഒന്ന് വരുവാനോ കാണുവാനോ ഒന്ന് യാത്ര പറയാനൊന്നും സാധിച്ചിട്ടില്ല. നമ്മുടെ പ്രിയപ്പെട്ട ആ ജീവിതത്തെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഇന്നും ആ പ്രതിസന്ധി തുടരുന്ന ഒരു കാലഘട്ടം കൂടിയാണല്ലോ. അതുകൊണ്ട് ഇപ്രകാരമെങ്കിലും അടുത്തു വരുവാനായിട്ടാണ് വിനോദ് ഈ കാര്യങ്ങളെല്ലാം ക്രമപ്പെടുത്തിയത്. നമ്മുടെ പ്രിയപ്പെട്ടവരെ, നിങ്ങളെല്ലാവരെയും നന്ദിയോടെ ഓർക്കുകയും ദൈവസന്നിധിയിൽ ഏൽപ്പിക്കുകയും സന്തോഷത്തോടുകൂടെ സ്വാഗതം ചെയ്യുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.
വേണ്ട വേണ്ട, എന്റെ കഴിഞ്ഞു. ഇല്ല ഇവിടെ ഇരിക്കും. അച്ഛാ നെക്സ്റ്റ് ബൈബിൾ റീഡിങ്. അടുത്തതായി വേദപുസ്തകം വായിക്കും, ബൈബിൾ റീഡിങ്. ആൻഡി കേൾക്കുന്നില്ല കേട്ടോ, ബൈബിൾ റീഡിങ്. അത് അൺമ്യൂട്ട് ചെയ്തിട്ട് വായിക്കാൻ പറയാ, അൺമ്യൂട്ട് ചെയ്തിട്ട് വായിക്കുക. സ്കിപ്സ് റീഡിംഗ് ഡോക്ടർ നീന ജോൺ. കേൾക്കുന്നില്ല വിനോദങ്ങൾ, നിങ്ങൾ ജോയിൻ ചെയ്തിട്ടുണ്ട് പക്ഷേ അൺമ്യൂട്ടാണ്. ഹലോ, Apocrypha. The reading from Apocrypha, Sirach chapter 42. Let us now praise famous men and our fathers that begat us. The Lord hath wrought great glory by them through his great power from the beginning, such as did bear rule in their kingdom. Men renowned for their power, giving counsel by their understanding and declaring prophecies. Leaders of the people by their counsels and by their knowledge of learning, meet for the people, wise and eloquent are their instructions. Such as found out musical tunes and recited verses in writing. Rich men furnished with ability leave living peaceably in their habitations. All these were honored in their generation and were the glory of their times. There be of them that have left a name behind them, and that their praises might be reported. And some there be which have no memorial, who are perished as though they had never been, and are become as though they had never been born, and their children after them. But these were merciful men whose righteousness have not been forgotten, with their seed shall continually remain a good inheritance, and their children are within the covenant. Their seed standeth fast, and their children for their sakes. Their seed shall remain forever, and their glory shall not be blotted out. Their bodies are buried in peace, but their name liveth forevermore. The people will tell of their wisdom, and the congregation will shew forth their praise. Enoch pleased the Lord and was translated, being an example of repentance to all generations.
Noah was found perfect and righteous. In the time of wrath, he was taken in exchange. Therefore, was he left as a remnant unto the earth when the flood came. An everlasting covenant was made with him, that all flesh should perish no more by the flood. Abraham was a great father of many people. In glory was there none like unto him, who kept the law of the Most High and was in covenant with him. He established the covenant in his flesh, and whom he was proved, he was found faithful. Therefore, he assured him by an oath that he would bless the nations in his seed, and that he would multiply him as the dust of the earth, and exalt his seed as the stars, and cause them to inherit from sea to sea, and from the river unto the utmost part of the land. With Isaac did he establish likewise, and the blessing of all men, and the covenant, and made it rest upon the head of Jacob. He acknowledged him in his blessing, and gave him an heritage, and divided his portions among the 12 tribes, did he part them. Here ends the lesson. Introduction by Johann Joseph John. Johann. Good evening. E. Joseph John, fondly remembered as number 10, is family and relative circles. Johnny and John Uncle. Friend circles. John, sir, to many, and Aperture to me. I want to start off by thanking you all for coming out today to celebrate my Aperture's beautiful life. Born on 6th May 1939 to Yohannan and Ali Mama John from Padmavaram in Kuriyot family. Was a God-fearing man and a very energetic person who would love to do anything for anybody with a lot of passion and commitment, whether at home, work, or church. He would take every activity seriously, give it full commitment, and micromanage all activities till it is finished. He was a fighter through and through, in spite of his health issues. Growing up, he always taught me to stand for myself and let people know what I think. Raised me to be strong, confident, and to always believe in myself. No matter the ups and downs that I faced, I could always count on him. He had a strong presence that to many may have been at the time I had with him. Acha was an incredible person. He was not only the best role model, but he volunteered in his free time to many NGOs and church activities. He wasn't okay with only being a wonderful father or granddad, but he always wanted to give back to the world and help others in need. He believed in the three R's: rethink, reduce, repair, recycle, repeat, refuse, repurpose, refurnish, refuse, and most important, the faith and trust that he had with the Lord. I guess all these came from the simple background of his parents and of two fathers whom he owes a lot. I cherish the memories I had with Aperture, and he, with Ryan, is smiling down on all of us. Thank you again for coming out today to celebrate the memory of my amazing Aperture. Bahumanappetta MJ Joseph Achan. Achan mukhya sandesham nalgunnu. അച്ഛനെ അതിനായിട്ട് ക്ഷണിക്കും. ബഹുമാനപ്പെട്ട ഡോക്ടർ എം ജെ ജോസഫ് അച്ഛൻ സംസാരിക്കും.
അച്ഛൻ എം ജെ ജോസഫ് അച്ഛൻ്റെ അവിടെ നെറ്റ്വർക്കിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ട്. അച്ഛൻ ഓഡിയോ വിനോദങ്ങളിൽ കൊടുത്തിട്ടുണ്ട് അത് പ്ലേ ചെയ്യാൻ. ആ ഓക്കെ ശരി. ഹലോ ഹലോ യെസ് യെസ് ആക്ച്വലി റെവറൻഡ് ഡോക്ടർ എം ജെ ജോർജ് അച്ഛൻ net connection has gone down, so he's given me the matter to say, so I will we maintained friendly relationship throughout the period of my studies in UTC. Our friendship got renewed vigorously during my tenure at ECC Whitefield, Bangalore from 1995 to 2006 while I was the director and principal of ECC. He used to attend all the meetings of the center with family, particularly the M.A. Thomas Memorial Lecture. He was a member of the executive committee for a term. I would like to make two distinctive remarks of my late friend with a quote from Bernard Shaw. Life levels all men, but death reveals the eminent. Late Joseph John was a great link between the church and the state. While he was holding the highest position in HMT, he maintained his close link with all the Marthoma churches in Bangalore, especially at the Pimrose Road and the Hebbal Church. I am reminded of the words of citizenship recorded for the Spartan citizen as below. Every citizen to be at the beck and call of the state. Joseph John was indeed an example to imitate. Second, Joseph John was a gentleman with a firm faith in God, as someone has rightly a gentleman is one who has put more to the plate than he has taken out of it. Friends, it's time for us to thank God for a life of a person who lived among us and sits his foot put on the sands of time. I pray that God may grant heavenly blessings upon his dear wife, Lalu, and his son, Vinod, and family. Life before death matters more than life after death. Therefore, let us celebrate
his life for the glory of God. Let me end my memorial discourse with the following words. What matters in life is not being applauded when you arrive, but being missed when you leave. Our times are in God's hands. Thank you. ജോ നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടർ എം ജെ ജോസഫ് അച്ഛൻ ഇപ്പൊ ലൈവ് ലൈനിലുണ്ട്. അച്ഛൻ എന്തെങ്കിലും ആഡ് ചെയ്യാനായിട്ടുണ്ടെങ്കിൽ, അച്ഛന്റെ മെസ്സേജ് ആണ് ഇപ്പോൾ വിനോദ് വായിച്ച്, എന്തെങ്കിലും ആഡ് ചെയ്യായിട്ടുണ്ടെങ്കിൽ അച്ഛൻ പറയാം. അച്ഛൻ അൺമ്യൂട്ട് ചെയ്യണം, അച്ഛൻ അൺമ്യൂട്ട് ചെയ്യണം, അൺമ്യൂട്ട് ചെയ്യണം. ഓക്കെ ഓക്കെ, ശരി അച്ഛൻ. അവസാന ക്ലോസിംഗ് പ്രെയർ ആൻഡ് ബെനഡിക്ഷൻ പ്രിയപ്പെട്ട അച്ഛനാണല്ലോ, അന്നേരം അച്ഛൻ കുറച്ചു. അപ്പോൾ പ്രിയപ്പെട്ട മുൻ വികാരി ജോർജ് ജോർജ് അച്ഛൻ ലൈൻ ഉണ്ടെങ്കിൽ അച്ഛൻ സംസാരി. ജോൺ ജോർജ് അച്ഛൻ ജോയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല, അച്ഛൻ ജോയിൻ ചെയ്തിട്ടുണ്ടോ? ഇല്ലെന്ന് തോന്നുന്നു. അച്ഛൻ ചെയ്യുമ്പോ പറയാ കേട്ടോ. ഇപ്പോഴ സോങ്, സോങ് ബൈ ജയ ബാബു. ജയ ബാബു
ഇടവകയുടെ വൈസ് പ്രസിഡന്റ് എ വി എം ശ്രീ മാത്യൂസ് ജോർജ് അങ്കിള് ഇപ്പോഴും അനുസ്മരണ പ്രഭാഷണമാണ്. Today, as we remember Joseph Jonah Chayan, two quotes come to my mind. He has achieved success, who has lived well, laughed often, and loved much. Another quote, a person's true wealth is the good he or she does in the world. I find these quotes so apt when I think of our dear Joseph Jonah Chayan. Joseph Jonah Chayan has left an indelible mark in the history of Jerusalem Matoma Church Hebal. He became a member of Jerusalem Church during the earlier years, and ever since he's been deeply involved in the functioning of the parish and has spearheaded various developmental projects of the church. He has held various executive positions. He was vice president from 1996-97 till 2001 too, for 7 long years at a stretch. And again, he was the vice president from 2014-15 and again during 2016-17. It was a little before this time that I was elected into the executive and gave me the opportunity to know, observe, and learn from Joseph Jonah Chayan. He was never a silent spectator during the committee meetings, was very vocal and fearless, though very respectfully, aired his views and opinions and ensured that they were heard and understood by each and everyone in the meeting, making the meetings all the more meaningful, interesting, and productive. Achan's wholehearted financial contributions always set the ball rolling for various projects of the church, like purchase of land for the parsonage, parsonage construction, first fruit on harvest Sundays, installation of lift, and just weeks before he left us, for the cemetery land, besides reaching out to the missions. Truly a role model for all of us to emulate. Vivid memories of Achayan conducting the auctions, like dear Prince Korachan mentioned, on harvest Sundays, and at times with his own live bird, live hen, with such enthusiasm and energy, standing for long hours, can never fade away from my memory. He was blessed with untiring energy, was ever willing to scout various markets, maybe to procure plywood and accessories for the woodwork project of our church, maybe for purchase of shawl or ring or whatever it may be. But he would always ensure that we get everything at the most competitive prices. House-to-house visits for fund collection for various projects, unmindful of his personal discomfort. In fact, the last of the collections for the lift was after his last of the stent that was taken probably during the first week of Feb last year. That is what, unmindful of personal discomfort, even after 4 angioplasties and a bypass surgery, is commendable. Like Johan mentioned, Achayan abhorred wastages. He mentioned about the 9 R's that he was, like reusability, refurbishment, etc. Whenever food was served in church, he would always ensure that there was no leftover, and all leftovers were distributed, and not even a morsel was wasted. Surely a role model for all of us to follow. I would like to conclude with a quote. Those we love don't go away. They walk beside us every day. Those we love don't go away. They walk beside us every day, unseen, unheard, but always near, still loved, still missed, and very dear. Thank you, Vinod, for the opportunity given to me to speak about our very dear Joseph Jonah Chayan,
who was also my mentor. Thank you. ഇടവയിലെ ജോസഫ് ജോൺ അംഗങ്ങളുടെ ഏറ്റവും അടുത്ത ഒരു സുഹൃത്താണ് പ്രിയപ്പെട്ട ബാബു കോശി അംഗങ്ങൾ. ബാബു കോശി സംസാരിക്കും. Respected Archons, fellow parishioners and family members of our beloved late Joseph John, a very good evening to you all. When I sit here and think about Joseph John uncle, he was passed away 1 year ago. It's still, memories are still in my mind thinking, oh my, 1 year is over still, but still the memories are still fresh in my mind. Right from the day when I joined our parish, I think way back in 2004, the first person who I met on that Sunday service was Joseph John uncle. After the worship service, I remember the way he came to me and his unique style. I don't know how many of you have noticed, he doesn't look through his glasses. He puts his glass down and looks like this. I can never forget that. He looked at me like that with that stunning look and a smile, a fatherly smile, I would say, saying that you're welcome to our parish. This is something which really impacted me and made me feel at home when I joined this parish with my family. There are so many There is never a no from him. There's always an yes. I used to ask him, uncle, can you do it? Why not? I will. This is what he answers. Like I think his grandson just now mentioned, he's a fighter. Correct. He's a fighter. I've never heard him say no to anything. And always I remember also in the prayer meetings, wherever I have gone and seen him, he carries a Bible heavier than him. Believe it or not, yes. Wrapped in a plastic cover, even though his shirt and pant is a little loose, but still he holds on to the Bible so close to his heart that it should not fall. That is the kind of faith which I have seen him. Not only in that, when you ask him to pray, he just comes out with that energy to pray. All these memories are, you know, keep racking in my mind when I think about uncle. And always he takes 103 Psalm verse 2. He says, oh Lord, he says that you are with me. How can I forget what you have done for me? As AVM uncle had said, being in a position like that in his career, but a man with humility, a man ready to serve. I don't think we all lack in that, I feel, but he has shown his humility. And always I remember, he's one person who has entered the ICU more than I know, I remember, and he coming. Programs, and I ask him, uncle, aren't you supposed to be resting? He tells in that Malayalam language, he says, Adonnu illado, you don't worry. ICU is like being in Christ's union. This is how he replies back to me. A stunning man with a faith, I think those things which we need to take. And the best part I remember is my association when I was a co-passenger when we traveled to Israel and Jordan and Egypt. 10 days, he sat with me, so rather I was beside him in the bus. Next seat, that was not in the front, right at the back, which is one of the worst seats, I would say. But he, wearing a jeans pant, wearing a t-shirt with auntie beside him, said, I love this journey. I love to sit right at the back. And I don't know how many of you have seen auntie laugh. I know you have seen auntie smile, but this 10 days sitting beside Joseph John uncle through the journey through that Holy Land, let me tell you, those memories are terrific. Unbelievable. I've seen auntie laugh so much for all what the jokes he used to crack and make us
so energetic and with all happiness, even though his health was an issue, but he made his presence felt with us. So many memories. I can keep going on and on and on. And before I conclude, as uncle was saying, yes, he was a simple man who was ready to share. I remember every time he comes to church, he'll have a small packet of either of mangoes or something which he would like to share. He will search and give. Baba Koshi, this is for you. He'll call somebody else, this is for you. I think we lack all that. I don't think we can even think of giving something which we have. Here is a man, he's unable to walk, but still carries those covers, takes from his vehicle and says, this is for you. The sharing attitude is something. And now I'm still happy because that has been passed on to generation. I see the same character in Vinod as well. I'm so happy that Vinod took those virtues from uncle. And now Vinod also has the same thing, sharing. I think this generation, let it be blessed. Take all the work and the virtues which uncle has left and pray to God that God will continue to sustain the family in his hands. Thank you all and God bless. ജോൺജോ റീസൺ ഇതിൽ വന്നിട്ടുണ്ടോ എന്നറിയില്ല. വിനോദ് ജോൺ ജോർജ് അച്ഛൻ പ്രസന്റ് ആണോ? ജോൺ ജോർജ് അച്ഛൻ നമ്മളോട് സംസാരിക്കും. അച്ഛൻ അൺമ്യൂട്ട് ചെയ്യാവോ ജോൺ ജോർജ് അച്ഛൻ? ഓക്കെ ഓക്കെ. കഴിഞ്ഞിട്ട് അങ്ങോട്ടും പാർസനേലോട്ട് വന്നതേ ഉള്ളൂ, അതുകൊണ്ട് ഞാനിത് ട്രൈ ചെയ്യുകയായിരുന്നു. ആദ്യം ഒന്നും കിട്ടിയില്ല, ഏതാണ്ട് നെറ്റ് പ്രോബ്ലം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഓക്കെയാ? നിങ്ങളെല്ലാവരും സൗഖ്യമായി ഇരിക്കുന്നു എന്ന് കരുതുന്നു. പ്രിയ ജോസഫ് ജോൺ അങ്കിളുടെ ജീവിതത്തെക്കുറിച്ച് ഒന്ന് ദൈവത്തിന് നന്ദി പറയണം. ഞാനെപ്പോഴും കാണുമ്പോഴും ചോദിക്കും, അങ്കിൾ ഹൗ ആർ യു? അങ്കിൾ പറയും, അലൈവ് ആൻഡ് കിക്കിംഗ്. എന്ന് വെച്ചാൽ ഏറ്റവും സജീവമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഏത് പ്രായത്തിൽ സംസാരിച്ചാലും എത്ര ക്ഷീണതയിലിരുന്ന് കഴിഞ്ഞാലും ഹി വാസ് ഓൾവേസ് എ മാൻ ഓൺ ഹിസ് ഫീറ്റ്. എപ്പോഴും തൻ്റെ ആക്റ്റീവായിട്ട് സജീവമായിരുന്നൊരു വ്യക്തി. ഇടവ മിഷൻ, മുസ്തൂർ മിഷൻ, ഈ നമ്മുടെ സഭയുടെ കുറിച്ചും സഭയുടെ മിഷൻ ഫീൽഡിനെ കുറിച്ചും വളരെ ആത്മദാഹമുള്ള ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിൻ്റെ പാഷൻ ഫോർ മിഷൻ അത് പ്രത്യേകത അർഹിക്കുന്നതായ ഒരു കാര്യമാണ്. നമ്മൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ നന്ദിയോടെ ഓർക്കുമ്പോൾ ഒരു വലിയ ഒരു തലമുറ അദ്ദേഹത്തിൻ്റെ കൂടെ കടന്നുപോയ പോലെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. അദ്ദേഹത്തിന് വെച്ചതായ ഫുട് പ്രിൻസ്, ആ നല്ല ഫുട് പ്രിൻസ്, നല്ല മാതൃകൾ, അത് പിൻതലമുറയുള്ള നമുക്ക് പിൻപറ്റുവാൻ ഇടയാകണം. ഹിസ് ലൈഫ് ഷുഡ് ബി എ ഗോസ്പൽ ഫോർ ജനറേഷൻസ്. തലമുറകൾക്ക് ഒരു ഗോസ്പൽ. ഹിസ് ലൈഫ് ഷുഡ് ബി എ ഗോസ്പൽ ഫോർ ദ ജോഗ്രഫി, അതായത് നമ്മുടെ ചുറ്റുപാടുകൾ, നമ്മുടെ സമൂഹത്തിന്, സൊസൈറ്റി. തീർച്ചയായിട്ടും അങ്ങനെ ആയിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും അദ്ദേഹത്തിനോട് അദ്ദേഹത്തിനോടുള്ള ബന്ധത്തിൽ ലഭിച്ചതായ അനുഗ്രഹങ്ങൾക്ക് നമുക്ക് ദൈവത്തിന് നന്ദി കരേറ്റാം. പല കാര്യങ്ങളും അദ്ദേഹം വളരെ കർക്കശമായിട്ടുള്ള ഒരു സ്ട്രോങ് വിൽഡ് ആയിട്ടുള്ള ആളായിരുന്നു. അതെല്ലാം ആത്യന്തികമായിട്ട് നല്ല മനസ്സോടുകൂടി ദൈവീക കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടക്കണമെന്നുള്ളതായ താല്പര്യത്തോടെയായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്ട്രോങ് വിൽ. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ആ സ്ട്രോങ് വിൽ ദൈവത്തിൻ്റെ ഇഷ്ടത്തോട് ചേർത്ത് നമുക്കും വി നീഡ് ടു ബി സ്ട്രോങ് വിൽഡ് വെൻ ഇറ്റ് കംസ് ടു ഒബേയിങ് ദ വേർഡ് ഓഫ് ഗോഡ് and listening to the Lord. അപ്പോൾ നമ്മളും നമ്മുടെ ജീവിതത്തിൽ ആ മാതൃക പിൻപറ്റി ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പൂർവ്വപിതാക്കന്മാർ പോയ പാതകൾ, അവരെ കഠിന വഴികളിലൂടെ സഞ്ചരിച്ചു വന്നവരാണ്. നമ്മൾ ഇന്ന് ജീവിക്കുന്നതായ കാലഘട്ടത്തിൽ നമുക്ക് ഒരുപാട് കംഫേർട്ട് സോൺസ് ഉണ്ട് നമുക്ക് ആശ്രയിക്കാനും വിശ്രമിക്കുവാനും. എന്നാൽ അങ്കിളിനെ പോലുള്ള ആളുകൾ അവരുടെ കാലഘട്ടത്തിൽ ജീവിച്ചപ്പോൾ അവർക്കൊരു കംഫേർട്ട് സോൺ ഒന്നും ഇല്ലായിരുന്നു. ദ ഓൺലി കംഫേർട്ട് വാസ് ദ പ്രസൻസ് ഓഫ് ദ ലോർഡ്. ഒരുപാട് കഷ്ടങ്ങൾ എൻ്റെ വ്യക്തി ജീവിതത്തിലും, പ്രത്യേകിച്ച് ആൻറ്റിയുടെ ഹെൽത്ത് ചലഞ്ചസും
ചുറ്റുപാടുള്ളതായും മറ്റു പലരുടെയും വേദനകളൊക്കെയും ചുമന്നു നടന്ന ഒരു വ്യക്തിയാണ്. തൻ്റെ കുടുംബത്തിലുള്ള ആളുകളെക്കുറിച്ചും വളരെ കൺസേൺഡ് ഉള്ള ആളായി. തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഒരു വ്യക്തിത്വമുള്ളതായ ആളിനെ ഇന്ന് ഇന്നത്തെ കാലങ്ങളിൽ കിട്ടുവാൻ വളരെ പ്രയാസമുള്ളതാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ജീവിതം അനുഗ്രഹമായിട്ടുള്ളതായ ലിഗസി നമ്മൾ പിൻപറ്റുവാൻ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എനിക്ക് അദ്ദേഹത്തിന് വ്യക്തിപരമായി ലഭിച്ചതായ കൂട്ടായ്മകൾ ഞാൻ ഓർക്കുന്നു. ഇറ്റ് വാസ് എ വെരി ഫ്രണ്ട്ലി ഫെലോഷിപ്പ് ദാറ്റ് വി കെപ്റ്റ് വിത്ത് ഈച്ച് അതർ. ഐ റിമെമ്പർ ഹിസ് പ്രസൻസ്, ഹിസ് വേർഡ്സ്, ഹിസ് ഫ്രണ്ട്ഷിപ്പ്. എപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാലും അച്ഛ നീക്കെ പോകാൻ നീക്കെ അച്ഛ ഒരു ഓമയ്ക്ക തരാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരാം. ഇറ്റ് വാസ് ഓൾവേസ് ഹിസ് ഹാർട്ട് വാസ് ഓൾവേസ് റീച്ചിങ് ഔട്ട് ടു ദ നീഡ്സ് ഓഫ് അതേഴ്സ്. Not only Achans, on behalf of our family members, Sneha, Binoy, and Irina, yangada ella prarthanagal nernu kollunu devam tanumurugale anugrahikkatte ennu prarthikkunnu. Binod, Nina, Yohan, avarokke saukhyamayittu talamurugal karthavine pinpatti jeevippan idayakkatte ennu prarthikkunnu. May God bless us all. Thank you. ഡോക്ടർ പ്രതി വി ഫിലിപ്പ് അങ്കിളുടെ ബ്രദറിന്റെ മകനാണല്ലോ. ഇപ്പോൾ അനുസ്മരണ പ്രഭാഷണം. Yes, Achyut, thank you. You can hear me? Yeah. All the respected Achyuts attending this memorial service, Vinod, Lalu Mama, Nina and Johan, and other members of the family, and dear friends, members of the parish of the Jerusalem Matoma Church, and others attending from different parts of the country and the world. It is indeed a great privilege for me to share my memories to celebrate the life and legacy of who you call uncle, but he was literally my uncle, my father's younger brother, and we call him Thambachayan, as Johan said. And when he first came to Bangalore, I was just 1 year old in the 60s. And so we have many memories dating back to the reception in the Oaklands when he got married to Lalu Mama, and we were two naughty kids, Pratap and myself, running around enjoying ourselves with ice creams and everything else. And he used to always be the one who would mentor us and discipline us with love. So we remember him for his avuncular care, and that he wanted us to grow up disciplined. And to that end, his advice was always directed. But when I look back at his life, like many of you, I realize that there are two ways to live life, one according to your own script and the other according to scripture. And Thambachayan chose deliberately to live according to scripture. And we can celebrate his life by measuring his legacy with the yardstick of scripture. And a favorite scripture that I often reflect on, Psalm 112, it gives us both the reasons why his life was a blessing and the ways in which he was both blessed and he was blessing others. The first verse, praise the Lord. That means you have to always worship God. And he was always the first person in the church. Every Sunday, just like my father, to worship God. That was his sense of reverence for God. And therefore, the next line comes true. Blessed. The word blessed means fortunate.
not in a worldly sense, but in a holistic sense, prosperous, not just in the material or financial sense, but in a holistic sense, and favored by God. That means the grace of God. Blessed is the man who fears the Lord with awe-inspired reverence and worships him with obedience. So with awe-inspired reverence, he used to worship God and worship him with practical obedience. His many acts of participation in social service, in service of the church, was in line with his obedience. It is the worshiping with obedience. And then, as one of his friends said, that he delighted in carrying the Bible, not only with his hand, but in his heart. He delights greatly in his commandments. If these two conditions are fulfilled, his life is a testimony to all of us that the following promises will be fulfilled. His descendants will be mighty on earth. The generation of the upright will be blessed. We know that Nina and Johan should claim this promise, that this is the inheritance, more than any other inheritance your father has left, your grandfather has left for you. It is the spiritual bank balance that he has left, which is eternal, which will neither moth nor rust nor thief can destroy. His descendants will be mighty on earth. The generation of the upright will be blessed. So he invested a lot of his principles in younger people, starting with his son, Vinod. And as Johan said, he invested in his grandchildren. And I remember his faith. His faith is like the faith of Job. At the time when I attended Ryan's funeral, I thought my uncle would be really broken down. But he said, I rejoice because God has given back three people, though he took one. That is his faith. Though you slay me, yet shall I serve you. That is what Job said. And Thambachayan's faith was like that. The third promise is wealth and riches are in his house. Not just material or financial wealth and riches, but holistic wealth of spirit, mind, and body. That all of us have fond memories of who he is, and we miss him. That is the riches. And his righteousness endures forever. It is not for a short while, but it endures forever. The legacy continues into the next generations. Light arises in the darkness for the upright. So many times he went through turmoil, through many difficult situations, but God gave him the light of salvation, the light of hope, and he anchored in Jesus. He is gracious and compassionate and righteous, upright in right standing with God. He was always so strong in his personal qualities of integrity. Like Abraham, he wanted to be a friend of God. It is well with the man who's gracious and lends. He conducts his affairs with justice. He always tried to conduct his affairs in a just way. And he lent not just his treasure, but his time, his talent, his energy. And he was a man of meticulous nature and great engineering and technical expertise, which he honed during his trainings a couple of times in Germany. I remember seeing him off at the airport, HAL airport, as youngsters. It was a great delight to see that our uncle is leaving for Europe. And when he reached Italy, I remember he sent a postcard. Even distinctly, I remember as if it is yesterday, with his words on the rear of that postcard. In fact, that is the first foreign postcard that I saw, which came to us from Rome. And then he says, in this scripture, in verse 6, he says, he will never be shaken. The righteous will be remembered forever. He was not shaken by even big issues, challenges. And that is why he will be remembered forever. He will not fear bad news. His heart is steadfast, trusting in the Lord. I remember when I got into the IPS, he was the first one to read it in the morning news.
and he knew that and he came rushing to our house to celebrate, to congratulate me and to thank God. So he was always celebrating the victories of not just his in their times of need. He was a father, like a father to many cousins and others, nameless others. And he was generous. His heart is upheld. He will not fear while he looks with satisfaction on his adversaries. He has given freely to the poor. His righteousness endures forever. His horn will be exalted in honor. I conclude by remembering in his honor a Philippism, a quote that I wrote in my latest book in the chapter called Motivation. There are five D's. Vitamin D consists of five, D1 to D5, that is dedication, devotion, determination, diligence, and discipline. And these were abundantly demonstrated and lived by my uncle, Thambachayan. And these correspond with the five C's of a diamond: cut, color, clarity, carat, certification of a diamond. And for a human, these five C's are character, which he was so strong in. He was a resilient person. Compassion, he had compassion for the needy, the poor. Commitment, commitment to Christ, commitment to God, commitment to the church. That was what made him a pillar, not just of Jerusalem Marthoma Church, but I remember for long years before that, in our mother church, the Marthoma Church, Primrose Road, where we all grew up. And he was, as many remember today, he was the main one who anchored the entire harvest festival, both in the drive before the actual day of the harvest festival and on the actual day. Creativity is the next C, and finally calmness. He used to handle everything with a calm demeanor, which is a mark of a mature, wise person. So we thank God for his life and we celebrate his memory. We pray all God's comfort and strength for Vinod, Lalu Mama, Nina and Johan, and may you continue to enjoy the rich blessings that the Lord has promised in Psalm 112. And my thanks to the Achan for having given me this opportunity. Thank you. നമ്മുടെ ഇടവകയുടെ മുൻ വികാരി ബഹുമാനപ്പെട്ട കെ സി ജോർജസിന്റെ സാന്നിധ്യം ഓർക്കുന്നു. അച്ഛനും ഇവിടെ ഈ കൂട്ടത്തിലുണ്ട്. അച്ഛനെയും പ്രത്യേകമായിട്ട്, അച്ഛന്റെ സാന്നിധ്യത്തെയും പ്രത്യേകമായിട്ട് ദൈവത്തിന്റെ സന്നിധി നന്ദിയോടെ ഓർക്കുന്നു. ദൈവം കൂടുതലായി ശക്തീകരിക്കട്ടെ. ഇപ്പോഴെ വിനോദ് എല്ലാവർക്കും നന്ദി പറയും. ഫോട്ടോ താങ്ക്സ് ബൈ വിനോദ്. വിനോദ് അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചു. ഹലോ. യാ, ഓൺ ബിഹാഫ് ഓഫ് ആ ഫാമിലി, മമ്മി, നീന, യോഹാൻ ആൻഡ് ഓൾ ആ റിലേറ്റീവ്സ്, വി താങ്ക് യു ഓൾ ഫോർ ജോയിനിങ് ദിസ് ബ്യൂട്ടിഫുൾ മെമ്മോറിയൽ time where we could reflect on all that Daddy has done for each one of us. I think it's more of all of you who have been a part and parcel of what we are. I once again take this opportunity to thank each one of you. I request you all to keep us all in your prayers. Just to recollect a few things, Daddy had always thought I was all alone, and he used to always say ni tanneya ni tanneya. At many a times
when we had gone through a lot of ups and downs, he used to always say that we were alone, but at the same time, he used to say that we have somebody along with us, caring for us and being with us together. I remember I used to sing a song in the choir where he had come to see the program, and it was called You'll Never Walk Alone. I had sung that song as a solo, after which we came back home. He asked me to read out those words, and he said, this is what it has been in our life and in our days. I think we will never walk alone, and it is the Lord who's been there and will be there and will always be with us. I thank you all once again. In fact, this song, I would like Sanu Achan to play it for each one of you. You could listen to it and enjoy the song. The heading of the song is You'll Never Walk Alone. Thank you. Closing prayer and benediction by Reverend Dr. M.J. Joseph Hudson. Hudson will lead us in prayer. Hudson. Can you hear? Okay, thanks. കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകുന്നു. അവരുടെ പ്രവൃത്തികൾ അവരെ പിന്തുടരും. കരുണാസമ്പന്നനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ ഈ ആവശ്യത്തിന് വേണ്ടി എനിക്ക് ഞങ്ങളൊരു സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് അനുഗ്രഹീതമായി ഞങ്ങളുടെ തീർത്ഥാടനം പൂർത്തീകരിക്കാനുള്ള കൃപ നൽകണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഹൃദയമായി ആയുസ് 81 സംവത്സരം ജീവിക്കുകയും സഭയിലും സമൂഹത്തിലും അനുഗ്രഹമായ ശുശ്രൂഷ നിർവഹിക്കുകയും ചെയ്ത ശേഷം നിത്യ സ്വസ്ഥതയിൽ പ്രവേശിച്ചിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ജോസഫ് ജോണിനെ ഓർത്ത് ദൈവത്തിന് ഞങ്ങൾ സ്തോത്രം കരയിക്കുന്നു. ഹാബേൽ മരിച്ച ശേഷവും സംസാരിച്ചുകൊണ്ടിരുന്നതെന്ന് ഞങ്ങൾ വായിക്കുന്നുണ്ടോ? സാക്ഷികളുടെ വലിയൊരു സമൂഹം ഞങ്ങളുടെ ചുറ്റും നിൽക്കുന്നത് കൊണ്ട് ഞങ്ങളുടെ ഓട്ടം ചെറുതയോടുകൂടി ഓർമ്മകോടുവാനുള്ള മാർഗ ദർശനം നൽകിയ പ്രിയദാസന് വേണ്ടി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവേന്ദ്ര ദാസനിൽ വിളഞ്ഞതായ നല്ല കാര്യങ്ങൾ ഓർത്ത് ക്രിസ്തുവേശ്വരത്തിന് സ്തോത്രം കരയ്ക്കുന്നതിനും ഞങ്ങളുടെ ജീവിത പാത ക്രമീകരിക്കുന്നതിനും ഇടയാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ജോസഫ് ജോണിന്റെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രിയദാസനിൽ കൂടി വെളിപ്പെട്ടതായ നല്ല പൈതൃകം ജീവനുള്ള പാരമ്പര്യങ്ങളാക്കി സഭയിലും സമൂഹത്തിലും വളർത്തുവാൻ കുടുംബാംഗങ്ങൾക്ക് ഇടയാക്കേണ്ടത്. വിശ്വാസ സമൂഹമാകുന്ന ഞങ്ങളെയും അനുഗ്രഹിക്കുകയും വളർത്തുകയും ചെയ്യണമേ. ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന ലോകത്തെമ്പാടുമുള്ള ഞങ്ങളുടെ സ്നേഹികൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ സന്ധ്യയിൽ അനുഗ്രഹീതമായ രീതിയിൽ ഭാരതത്തിൽ ഞങ്ങൾ ഒന്നിച്ച് കൂടുന്നതിനും ക്രിസ്തുയേശുവിന് ജോസഫ് ജോണിനെ ഓർത്ത് സ്തോത്രം കരയ്ക്കുന്നതിനും ലഭിച്ച കൃപയെ ഓർത്ത് കർത്താവേ നിന്നെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. അനുഗ്രഹീതരായി ഞങ്ങളുടെ ഭവനങ്ങളിലേക്ക് മടങ്ങി പോകുവാനും കൂടുതൽ പ്രാഗൽഭ്യത്തോടും പരിജ്ഞാനത്തോടും വിവേകത്തോടും കൂടി ശുശ്രൂഷ നിറവേറ്റുവാനും ഞങ്ങൾക്ക് എല്ലാവർക്കും ഇടയാക്കണമെന്ന് ശിക്ഷകനായ ശിംസിഹായുടെ നാമത്തിൽ
അപേക്ഷിക്കുന്നു, കരുണയോടെ കേൾക്കണമേ. ആമേൻ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധ റൂഹായുടെ സംസർഗവും സഹവാസവും നാം എല്ലാവരുടെ മേലും ഹൃദയമായ പ്രിയദാസന്റെ കുടുംബാംഗങ്ങളുടെ മേലും ഇപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കും. ആമേൻ. ആമേൻ.